വാട്സ്ആപ്പ് ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് അഗൈൻ ഗൈസ്. നമ്മൾ വീണ്ടും എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ പാൽ വേൾഡിന്റെ അടുത്തൊരു എപ്പിസോഡുമായിട്ട്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗൈസ്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ പാൽ വേൾഡിന്റെ എപ്പിസോഡുമായിട്ടാണ് വീണ്ടും എത്തിയിരിക്കുന്നത്. കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഈ പാൽ വേൾഡിന്റെ എപ്പിസോഡ് ഇടുന്നില്ലേ, ബോറാവുന്നു എന്നൊക്കെ പറഞ്ഞ് പല കമന്റുകളും ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ തന്നെ ആ കമന്റ് സെക്ഷനിലെ ആൾക്കാരെ തെറി വിളിച്ചുകൊണ്ടുള്ള കമന്റുകൾ ഞാൻ കാണുന്നുണ്ട്. ഈ ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ പാൽ വേൾഡ് വീണ്ടും വീണ്ടും ഇടുന്നത്. അതായത് ഈ പാൽ വേൾഡ് ഗെയിം കാണാൻ വേണ്ടി മാത്രം നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഗൈസ്. അപ്പോൾ അവർക്കും ബോറടിക്കേണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ പാൽ വേൾഡും കൂടെ മിക്സ് ചെയ്തിരുന്നത്. എനിക്ക് സത്യം പറഞ്ഞ് ഈ ഗെയിം ഇപ്പോൾ ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഈ പാൽ വേൾഡിൻ്റെ എന്താ പറയുക, പുതിയ അപ്ഡേറ്റ് വരുന്ന ടൈമിൽ ചെയ്താൽ പോരെ, അതിന് മുന്നേ ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതല്ലേ, വീണ്ടും വീണ്ടും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഉള്ളതാണ് എനിക്കറിയാം. സംഭവം ഞാൻ പറഞ്ഞല്ലോ, ഈ പാൽ വേൾഡിൻ്റെ എത്രയൊക്കെ ഇതാണെങ്കിലും ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് ഗൈസ്, എനിക്കറിയാം. അപ്പോൾ നമ്മൾ കുറേ നാളുകൊണ്ട് ഇട്ടുകൊണ്ടിരുന്ന ഒരു ഗെയിം അല്ലേ, അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. പുതിയതായിട്ട് വന്നവരും പഴയ ആൾക്കാരും ഒരുപാട് പേരുണ്ട്. അവർക്ക് ഈ ഗെയിം ഇഷ്ടമാണ്. ആ ഇത് ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഇടുന്നത്. ഞാൻ വീണ്ടും കളിച്ച് തീർത്ത ഗെയിമായത് വീണ്ടും ഇടുന്നതിൻ്റെ ഒറ്റ കാര്യം ഇതാണ് ഗൈസ്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒറ്റ കാര്യം കൊണ്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് അങ്ങ് പോവാം ഗൈസ്. ഓക്കെ, പുതിയ ഗെയിമുകളും പഴയ ഗെയിമുകളായിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് അങ്ങ് പോവാം. പിന്നെ പാൽ വേൾഡിൻ്റെ ഒരു എപ്പിസോഡ് എന്തായാലും നമ്മൾ ആഴ്ചയിൽ ഒന്നല്ലെങ്കിൽ ഒരു എപ്പിസോഡ് ഇടവിട്ട് എന്തായാലും ചെയ്യും. പണ്ടത്തെ പോലെ കണ്ടിന്യൂ ആയിട്ട് പാൽ വേൾഡ് എന്തായാലും ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു എപ്പിസോഡ് എന്നുള്ള രീതിയിലേ നമുക്കിടാം. ഒരു ഗെയിം നല്ലൊരു വേറെ ഏതെങ്കിലും ഒരു ഗെയിം, സാറ്റിസ്ഫാക്ടറി, പാൽ വേൾഡ് അല്ലെങ്കിൽ വേറൊരു ഗെയിം, ഇങ്ങനെ നമുക്ക് പോകാം കേട്ടോ. പിന്നെ സാറ്റിസ്ഫാക്ടറിയുടെ എപ്പിസോഡ് ഇടാൻ പറയുന്നുണ്ട് ഗൈസ്. അതിൽ കുറച്ച് ഗ്രൈൻഡിങ് കൂടുതലായിട്ടുള്ളൊരു ഗെയിമാണ്. ഞാൻ ഇതിൻ്റെ ഇടയിലൊന്നും എനിക്ക് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പനിയൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയറായി വന്നേ ഉള്ളൂ. സാറ്റിസ്ഫാക്ടറി നിങ്ങൾ എപ്പിസോഡ് കാണുന്നതൊക്കെയല്ല, അത്യാവശ്യം നല്ല ഒരു ഗ്രൈൻഡുള്ള നമ്മുടെ പാൽ വേൾഡൊന്നും ഒന്നുമല്ല ഗൈസ്. ഗ്രൈൻഡിൻ്റെ കാര്യത്തിൽ സാറ്റിസ്ഫാക്ടറി ഗ്രൈൻഡ് എന്ന് പറഞ്ഞാൽ അമ്മാരി ഗ്രൈൻഡാണ്. അമ്മാരി ഗ്രൈൻഡായിട്ടുള്ള ഒരു ഗെയിമാണ് സാറ്റിസ്ഫാക്ടറി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എപ്പിസോഡ് വരാനായിട്ട് കുറച്ചൊന്ന് വൈകും ഗൈസ്. അത് നാളെ ഞാൻ എന്തായാലും ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നൈറ്റ് ഞാൻ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് നാളെ എന്തായാലും എപ്പിസോഡ് ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഡെയിലി എപ്പിസോഡ് ഈ സാറ്റിസ്ഫാക്ടറിയുടെ ഇടാൻ പറയുന്നവരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഡെയിലി ഒരു ഗെയിം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും അത് മടുത്തു പോകും ഗൈസ്. ഇത് ഇപ്പോൾ പാൽ വേൾഡിൻ്റെ സ്ഥിതി അതുപോലെ തന്നെ ഡെയിലി പാൽ വേൾഡ് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് കുറേ പേരൊക്കെ മടുപ്പ് വന്നത് ഉള്ളതല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഡെയിലി ഏത് ഗെയിം കണ്ടാലും നമുക്കൊരു മടുപ്പ് വരും. അപ്പോൾ നമുക്കിങ്ങനെ വെറൈറ്റി പിടിക്കാം ഗൈസ്. നമ്മൾ പണ്ടത്തെ പോലെ ഇപ്പോൾ ഒരു ഗെയിം മാത്രം ഫോക്കസ് ചെയ്തിരിക്കാൻ പോകുന്നില്ല. അത് ഇത്തിരി വ്യൂ കുറഞ്ഞാലും കുഴപ്പമില്ല, ഈ ചാനലിലെ വ്യൂ ഡൗൺ ആവുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. എനിക്ക് ഈ ഒരു ചാനൽ പൊക്കിക്കൊണ്ട് വരാൻ അറിഞ്ഞൂടാത്തതുകൊണ്ടല്ല, നമ്മൾ കൊണ്ടുവന്നിട്ടുമുണ്ട്. ഈ പാൽ വേൾഡൊക്കെ കിട്ടും അല്ലാതെ ഗെയിമുകളൊക്കെ കിട്ടും നമ്മൾ ചാനൽ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതെനിക്കറിയാം. ഇത്രയും നാളായില്ലേ ഒരു ചാനൽ ഡൗൺ ആയി കഴിഞ്ഞാൽ എങ്ങനെ കൊണ്ടുവരണമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഇനിയിപ്പം വ്യൂവിന് വേണ്ടി മാത്രം കടുംപിടുത്തം പിടിക്കുന്നില്ല ഗൈസ്. എനിക്ക് ഒരുവിധമുള്ള ഗെയിമുകളെല്ലാം കൊണ്ടുവന്ന് ഇപ്പം ഗെയിംസിനായിട്ട് വരുന്നവർ ഇപ്പം എന്നെ ഇഷ്ടപ്പെട്ട് വരണമെന്നുള്ളൊരു രീതിയിലാണ് ഞാനിപ്പോൾ നോക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യൂവേഴ്സ് എപ്പോഴും കൂടെ കാണും ഗൈസ്. അതായത് നമ്മളെ ഇഷ്ടപ്പെട്ട് ചാനല് സബ്സ്ക്രൈബ് ചെയ്യുന്നവരും ഒരു ഗെയിം ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ശ്രമിക്കാൻ നോക്കുവാണ്. അപ്പോൾ നമുക്ക് കുറേ ഗെയിമുകൾ ഇങ്ങനെ കൊണ്ടുവരാൻ നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഗൈസ്, നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലോട്ട് അങ്ങ് കടക്കാം. അപ്പോൾ പാൽ വേൾഡ് ഇഷ്ടപ്പെടുന്നവർ ഇപ്പം തന്നെ ലൈക്ക് അടിച്ചോ. നമ്മുടെ വീഡിയോയിൽ ലൈക്ക് ടാർഗറ്റ് 3K ഗൈസ്, അതായത് 3000 അതടിച്ച് കംപ്ലീറ്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ ലാസ്റ്റ് എപ്പിസോഡിലായിട്ട് നമ്മൾ ഇവിടെ പോയിട്ട് ഒരു നമ്മുടെ ഈ ഒരു പെറ്റാലിയനെ നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെറ്റാലിയനെ നമ്മൾ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞ് ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് ലെവൽ എന്ന് പറയുന്നത് 32 ആണ് ഗൈസ്. ഓക്കെ, 32 ലെവലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് കുറച്ചധികം സാധനങ്ങളും ഇപ്പോൾ അൺലോക്ക് ആയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഇവിടെ കണ്ട ഓവർ മൈനിങ് സൈറ്റൊക്കെ നമുക്ക് അൺലോക്ക് ആയിട്ടുണ്ട്. സോ ഇതൊക്കെ നമുക്ക് ഇന്ന് ഓൾറെഡി വയ്ക്കാനുള്ളതാണ് കേട്ടോ. ഇവിടെ ബിൽഡിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കുറേ സാധനങ്ങൾ നമുക്ക് കിടപ്പുണ്ട്. ഇതിൽ മെയിൻ ആയിട്ടുള്ളതാണ് വെപ്പൻ അസംബ്ലി ലൈൻ. നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ അങ്ങോട്ട് അൺലോക്ക് ആയതാണ്. നമുക്ക് ഈ സാധനം അങ്ങ് വയ്ക്കാം കേട്ടോ. പിന്നെ ഈ പാൽ വേൾഡിൻ്റെ സ്കിന്ന് പോക്കിമോൻ്റെ സ്കിൻ ആക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനത് ഓൾറെഡി ഇട്ട ടൈമിൽ പലർക്കും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഞാൻ അനുബിസിൻ്റെ സ്കിന്നെ മാറ്റിയിട്ട് ലുക്ക് ആരിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലർക്കും ഇഷ്ടപ്പെട്ടില്ല, അത് മാറണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഞാൻ മാറ്റിയത് ഗൈസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ വെപ്പൻ അസംബ്ലി ലൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ദാണ്ടെ ഗിഗാ ഗ്രാപ്ലിംഗ് ഗണ്ണ് നമുക്ക് അൺലോക്ക് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതങ്ങ് അൺലോക്ക് ചെയ്യണം കേട്ടോ. അതങ്ങ് ഉണ്ടാക്കാൻ നമുക്ക് അവിടെ അനുഭവിക്കുക. ഓക്കെ, നമുക്ക് ഗിഗാ ഗണ്ണ് നമുക്ക് അൺലോക്ക് ആയിട്ടുണ്ട്. അതങ്ങ് ഉണ്ടാക്കാൻ എന്നിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
അതേപോലെ തന്നെ നമുക്ക് വേറെയും കുറേ സാധനങ്ങൾ അൺലോക്ക് ആയിട്ടുണ്ട് ഗൈസ്. അതെല്ലാം നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ബിൽഡ് ചെയ്യണം. നമ്മൾ ഓൾറെഡി ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ് പല എപ്പിസോഡിലായിട്ടും. പക്ഷേ യെസ് ഗൈസ്, നമുക്കൊരു പുതുമയോലെ അങ്ങ് ചെയ്തു പോവാം. അപ്പോൾ താണ്ട് ഇതേപോലെ തന്നെ ഹാൻഡ് ഗണ്ണും കിടപ്പുണ്ട് ഗൈസ്. ഈ ഹാൻഡ് ഗണ്ണും ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇപ്പം ഇരിക്കുന്ന ഈ ഒരു ഷിഫ്റ്റ് ഗണ്ണുണ്ടല്ലോ, അതിനെക്കാട്ടിയും കുറച്ചും കൂടി പവർഫുള്ളാണ് ഈ ഒരു ഗണ്ണ്. സോ അതുകൊണ്ട് തന്നെ ഹാൻഡ് ഗണ്ണ് ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഹാൻഡ് ഗണ്ണിൻ്റെ ആമോയ്ക്കും പ്രത്യേകതയുണ്ട് ഗൈസ്. നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്രോസ് ആമോ അല്ല ഇതിനകത്ത്, ഇതിനകത്തുള്ളത് ഹാൻഡ് ഗൺ ആമോ എന്ന് പറഞ്ഞൊരു സാധനമാണ്. സോ ഇത് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഗൺ പൗഡർ വേണം. അപ്പോൾ ഗൺ പൗഡർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വേണ്ട സൾഫറാണ് ഗൈസ്. ഓക്കെ, അതിപ്പോൾ സാറ്റിസ്ഫാക്ടറി ആയാലും ഫാൽവേൾഡ് ആയാലും ഗൺ പൗഡർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സൾഫർ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, അത് എങ്ങനെ ആയാലും. സോ അപ്പോഴത്തേക്കും നമുക്ക് സൾഫർ പോയി എടുക്കണം. പിന്നെ താണ്ട് ഈ സിംഗിൾ ഷോട്ട് സ്പിയർ ലോഞ്ചർ എന്ന് പറഞ്ഞൊരു സാധനം അൺലോക്ക് ആക്കിയിട്ടുണ്ട്. പക്ഷേ അത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നില്ല, അത് നിങ്ങൾക്കറിയാം അതൊരു വേസ്റ്റ് സാധനമാണെന്ന്. ഇപ്പോഴത്തെ ടിയറിൽ അതൊരു വേസ്റ്റാണ് ഗൈസ്. ഈ ഒരു സിംഗിൾ ഷോട്ട് ഇതിൻ്റെ നല്ല കിടില സാധനം എപ്പോഴാണെന്ന് അറിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏറ്റവും ലാസ്റ്റ് ഗൈസ്. അതാണ്ട് ഈ ഒരു ഹോമിംഗ് സ്പിയർ ലോഞ്ചർ ഉണ്ടോ, ഈ സാധനമാണ് ഏറ്റവും ബെറ്റർ. സോ അതാണ് ഞാൻ അൺലോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ പക്ഷേ അത് അൺലോക്ക് ചെയ്യണമെങ്കിൽ ഈ സാധനങ്ങളെല്ലാം ചെറുതെല്ലാം അൺലോക്ക് ചെയ്തേ പറ്റുള്ളൂ. സോ ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബിൽഡിങ്ങിലുള്ളതായിട്ട് കുറച്ച് സാധനങ്ങളാണ് ഈ ഇവിടെ കണ്ടോ. നമുക്ക് താണ്ടെ ഈ ഒരു പാൽ എസെൻസ് കണ്ടൻസർ ഞാൻ ഇന്നേ വരെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. സോ ഇത് നമുക്ക് ഉണ്ടാക്കണം കേട്ടോ. ഇത് ഞാൻ ഇങ്ങോട്ടങ്ങ് വെച്ചിട്ടുണ്ട്. അനുബീസ് എങ്ങി വാടാ മോനെ, ഇതങ്ങ് ഉണ്ടാക്കിക്കോ. ഈ സാധനങ്ങളെല്ലാം ഓവർഫ്ലോ അടിച്ച് വെളിയിൽ പോകുന്നുണ്ട്. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം ഓവർഫ്ലോ അടിച്ച് വെളിയിൽ പോകുന്നുണ്ട് ഈസ്. ഓക്കെ, അതെന്തായാലും ഇരിക്കട്ടെ, ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. ഓക്കെ, ഓൾ റൈറ്റ്. ഓ, ഇങ്ങോട്ട് കയറൂല. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഓക്കെ, ഓൾ റൈറ്റ്. ഈ വ്യൂയിങ് കേജ് എന്നും പറഞ്ഞൊരു സാധനം കിടപ്പുണ്ട്. ഇത് പക്ഷേ ഉണ്ടാക്കേണ്ട കാര്യം ഇപ്പോൾ ഇല്ല. നമുക്ക് ഏതെങ്കിലും പാനലിനെ കിട്ടണമെങ്കിൽ അതിനകത്ത് ഡിസ്പ്ലേ ചെയ്യാനായിട്ടാണ് ആ സാധനം യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ലാർജ് കണ്ടെയ്നർ ഗൈസ്, ഇത് നമുക്ക് ഉണ്ടാക്കണം കേട്ടോ. ഈ സാധനം ഞാൻ ഇവിടെ ഉണ്ടാക്കി വെക്കാൻ ഉദ്ദേശിക്കുവാണ്. ഇതിൽ അത്യാവശ്യം നല്ല സ്റ്റോറേജ് കയറുന്ന ഐറ്റമാണ്, അതുകൊണ്ട് ഞാൻ ഇത് അങ്ങോട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമുക്ക് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ട. ഫുഡിൻ്റെ ഇതിൽ നമുക്ക് ടൊമാറ്റോ പ്ലാന്റേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ടൊമാറ്റോ പ്ലാന്റേഷൻ ഒറ്റൊരെണ്ണം ഉണ്ടാക്കാൻ പറ്റും, കാര്യം നമ്മളതിന് അതിനുള്ള സാധനമുണ്ട് ഗൈസ്. അപ്പോൾ ടൊമാറ്റോ പ്ലാന്റേഷൻ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇരിഞ്ഞ് വരട്ടെ, ഇരുന്നോട്ടെ. ഓക്കെ, ഇനി നമുക്ക് ബെഡിലായിട്ട് താണ്ട ഈ ഹോട്ട് സ്പ്രിങ്. ഈ ഹോട്ട് സ്പ്രിങ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു, ഇതും കൂടെ നമുക്ക് ഉണ്ടാക്കണം. നോർമലായിട്ടുണ്ടായിരുന്ന ഈ സ്പ്രിങ് എടുത്ത് കളയേണ്ടി വരും, അത് കുഴപ്പമില്ല. നമുക്ക് തൽക്കാലത്തേക്ക് ഇങ്ങനെ വെച്ചേക്കാം ഗൈസ്, ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഹോട്ട് സ്പ്രിങ്. ഓക്കെ, ബിൽഡ് ചെയ്താൽ മോനെ. ഓക്കെ, ഓൾ റൈറ്റ്. വേറെന്തെങ്കിലും ഇനി ഉണ്ടാക്കാനുണ്ടോ? ഓക്കെ, ടോർച്ചുണ്ട്, വാൾ ടോർച്ച്. ഇതും കൂടെയൊക്കെ വെച്ചേക്കാം, കുഴപ്പമില്ല. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ടോൺ ഗേറ്റ്. ഗേറ്റുകളാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഓ, നമുക്ക് ഈ കോൾഡ്രിന് ഉണ്ടാക്കണം കേട്ടോ. ഈ കോൾഡ്രിന് ഇവിടെ അങ്ങ് ഉണ്ടാക്കി വെച്ചേക്കാം. ഓക്കെ, കോൾഡ്രിന് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നീട് ഈ ഡ്രസ്സ് മാറ്റുന്ന ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. നമ്മുടെ ഈ സ്കിന്ന് മാറ്റാൻ പറ്റുന്ന ഐറ്റമാണ് ഗൈസ്, അത് നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ അൺലോക്ക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി വാങ്ങി 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 ഇവിടെ ബിൽഡ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, ഓൾ റൈറ്റ് ഗൈസ്. ഇനി നമുക്ക് ഒരു ബെഡും കൂടെ വെച്ച് കൊടുക്കണം. ഇവിടെ 17 ബെഡേ ഉള്ളു കേട്ടോ, 16 എണ്ണം കൂടെ ഉള്ളൂ. 17 എണ്ണം വേണം. അപ്പോൾ ഒരെണ്ണവും കൂടെ നമുക്ക് ഇവിടെ അങ്ങ് വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഓൾ റൈറ്റ്. സോ ലൈസ് ഗോ ഗൈസ്. അപ്പോൾ നമ്മൾ തന്നെ ആവശ്യമുള്ള എല്ലാ ഐറ്റങ്ങളും നമ്മുടെ ഇവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാലിനെ പോയി അടിക്കാം. സോ നമുക്ക് ഇന്നിപ്പോൾ നമ്മൾ 32 ലെവലായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബീക്കൺ കിടപ്പുണ്ട്, 29 ഗൈസ്. പക്ഷേ 3 ബീക്കൺ ഉണ്ട്, അതാണ് ഏറ്റവും വലിയ പാട് നമ്മൾ ഇപ്പോഴത്തെ നോക്കുകയാണെങ്കിൽ. നമുക്ക് ബീക്കണിനെ പോയി പിടിച്ചു കഴിഞ്ഞാൽ ബീക്കണിൻ്റെ സൈഡിൽ അൺലോക്ക് ആവും ഗൈസ്. അപ്പം നമുക്ക് ബീക്കണിൻ്റെ സൈഡിൽ നമുക്ക് ഓൾറെഡി ഇവിടെ എവിടെയെങ്കിലും അൺലോക്കായി കിടപ്പണമെന്ന് നോക്കാം. നമുക്ക് ബീക്കണ്ണ ഇതിന് മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് എൻ്റെ ഒരു ഊഹം. കറക്റ്റാണെങ്കിൽ അവനെ ഇതിന് മുന്നേ കിട്ടിയായിരുന്നു തോന്നുന്നു, ഇല്ലല്ലേ. സോ നമുക്ക് അപ്പോഴത്തെ ബീക്കണ്ണ പോയി പിടിക്കാം ഗൈസ്. അപ്പോൾ ബീക്കണ്ണ പിടിക്കണമെങ്കിൽ നമുക്ക് നേരെ പോകാനുള്ളത് എവിടെയാണ്, ഈ ഒരു ലൊക്കേഷനിലോട്ട് പോയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പറന്നോളൂ. ഓ, ഇതിൻ്റെ തൊട്ടടുത്തുണ്ട് ഗൈസ്. ദാ ഇവിടെയായിട്ട് നമുക്ക് പോകാൻ പറ്റും. നമ്മൾ ഒരിക്കൽ അനുബീസിൻ്റെ അടുത്ത് പോയായിരുന്നല്ലോ മറ്റേ ഇതിനെ പിടിക്കാനായിട്ട് ടർട്ടിലിനെ. സോ അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ പോയിട്ട് നേരെ ഇങ്ങോട്ടങ്ങ് ഇറങ്ങാം ഗൈസ്. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ നമുക്ക് ബീക്കണിനെ പിടിക്കാനായിട്ടുള്ള പാലുകൾ ഇലക്ട്രിക് ആണ് അവൻ. അപ്പോൾ അവന് വാട്ടർ കൊടുത്തു കഴിഞ്ഞാൽ പറ്റൂല. ഫയർ പാൽ എൻ്റെ ഉണ്ട്, പക്ഷേ ഫ്ലൈങ് പാല് കുറവാണെന്നേ ഉള്ളൂ. നോക്കട്ടെ, എൻ്റെ ഫ്ലൈങ് പാൽ ഉണ്ടാകുന്ന നോക്കട്ടെ. ഇപ്പോഴത്തേക്ക് നമ്മളതിൽ ഫ്ലൈങ് പാൽ ആയിട്ടുള്ളത് വാൻബ്രിമ് മാത്രമാണ് ഗൈസ്. വാൻബ്രിമ് മാത്രമേ ഉള്ളൂ ഫ്ലൈങ് പാലായിട്ട്, വേറെ ആരും തന്നെ ഇല്ല കേട്ടോ. അതൊരു പ്രശ്നമാണ്, പക്ഷേ നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ,
നമുക്ക് പോയി ആദ്യമേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, നടക്കോ ഇല്ലേന്ന് അപ്പം അറിയാം. ഓക്കെ, നേരെ ഇങ്ങോട്ട് അങ്ങ് പോവാം. സപ്ലൈ ഡ്രോപ്പ് വരുന്നുണ്ട്, ആ സപ്ലൈ ഡ്രോപ്പും കൂടെ എടുത്തിട്ട് പോവാം. ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഓക്കെ, ഇവിടെ തന്നെയാണ് വീഴുന്നത്. ഇത് നമ്മുടെ തൊട്ടടുത്താണ് വീഴുന്നത്. ഓക്കെ, ദയ വീഴും. അവന്മാര് പൊട്ടന്മാര് മറ്റവന്മാരും അടിച്ചോണ്ടിരിക്കുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ ഗൈസ്, ബൈ. നമുക്ക് പോകാനുള്ള റൂട്ട് ആ നേരെ ഇങ്ങോട്ടാണ്. അതിന് മുന്നേ നമുക്ക് താണ്ട് ഇവിടെ അറ്റാക്കിന്റെ റെമഡി ഉണ്ടല്ലോ, അതൊക്കെ കുടിക്കാം. ആ റെമഡി കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറ്റാക്കും കൂടും. സോ ഇനി നമുക്ക് നേരെ താഴോട്ട് പോവാം. എന്നെ മറ്റേ ഇവൻ കണ്ടിട്ടുണ്ട് കേട്ടാ, ഗേറ്റ് ക്ലോ കണ്ടിട്ടുണ്ട്, കൂടെ വരുമോന്ന് എനിക്കറിയില്ല. സോ ഗൈസ്, ഫൈനലി നമ്മൾ താണ്ട് ഈ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അയ്യോ, സിൻഡിക്കേറ്റ് കണ്ട എൻ്റെ പൊന്നെ. കുഴപ്പമില്ല, അവന്മാരെയും കൂടെ വിളിച്ചുകൊണ്ട് പോവാം. ഡേ ഗൈസ്, മൂന്നെണ്ണം, മൂന്ന് പേര് ഇതാ ഇവിടെ ഉണ്ട് കേട്ടാ. ഫയർ നല്ലോണം ഏക്കുന്നുണ്ടല്ലോ, ഫയർ ഡാമേജ് വരുന്നുണ്ട്. ഓ, ഹീസ് ഇൻഡിക്കേറ്റഡ്. ഓ എന്റെ പൊന്ന് ഗൈസ്, സിൻഡിക്കേറ്റഡാ. പോടാ, അവിടെ തന്നെ വീണ്ടും ഉണ്ടടേ ആ സിൻഡിക്കേറ്റ്. എന്നെ കാണല്ലേ, ഞാൻ ഈ സൈഡിൽ കൂടെ അങ്ങ് പോവാം. ഉണ്ടെന്ന് തോന്നണടാ. ഓക്കെ, നമുക്കേ ഇതുവഴി ഇവൻ്റെ ഇപ്പം ലെവല് നമ്മുടെ 32 ആണെങ്കിലും എൻ്റെ അറ്റാക്കിങ് എന്നൊക്കെ ഭയങ്കര കുറവാണ് ഗൈസ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാർഡ് മോഡിലല്ലേ കളിക്കുന്നത്, അതുകൊണ്ട് അറ്റാക്കിങ് അത്യാവശ്യം നല്ല രീതിയിൽ കുറവാണ്. അപ്പം ഞാൻ ഈ സൈഡിൽ എവിടെയോ ഒരു ഓട്ടയുണ്ട്, ആ ഓട്ട വഴി അടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡാമേജ് അവർക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. എടാ, സ്പോണായില്ല. ചേടാ, എടാ പോടാ ഗൈസ്, സ്പോണായില്ല ഗൈസ്. അപ്പഴേ ഞാൻ കൊല്ലേണ്ടായിരുന്നു, ഞാൻ ചെയ്തത് എനിക്കിപ്പോ എന്തുമാത്രം നഷ്ടം ഉണ്ടായിരുന്നു. ടൈം, സമയം പോയി, കാരണം എന്തുമാത്രം ടൈം എന്ന് അറിയാൻ വേണ്ടി പോയ എനിക്ക് എന്റെ സമയം നീ ഓടുന്നു ഒണ്ണേ. ആ തേടിയ വള്ളി ബീക്കണൊക്കെ ഇവിടെ ഇറങ്ങിയിരിക്കുന്നായിരുന്നു. ഓ എടാ, അവര് വെളിയിൽ ഇറങ്ങിയിരിക്കുവരുന്നല്ലേ. ആദ്യത്തെ കിട്ടി. ഗൈസ് ആദ്യത്തെ തന്നെ കിട്ടി. രണ്ടുപേരും കൂടെ. കമോൺ. ഓ, രണ്ടാമത്തെ കിട്ടി. നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഹാൻഡ് ഗണ്ണിന്റെ സ്കീമാറ്റിക് ലെജൻഡറി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ. നമ്മളിപ്പോ ഉണ്ടാക്കിയില്ലേ, അതിന്റെ ലെജൻഡറി ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഓ മാഡ് ഗൈസ്, ഫൈനലി നമുക്ക് അങ്ങനെ ആ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബീക്കണ് നമുക്ക് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സോ നമുക്ക് നേരെ ഇനി ബേസിലോട്ട് പോവാം. ബീക്കൻ്റെ സാഡിൽ ഉണ്ടാക്കണം കേട്ടോ. ബീക്കൻ്റെ സാഡിൽ നമുക്ക് ഇപ്പോൾ അൺലോക്ക് ആയി കാണാം. ഓ, നമുക്ക് പോളിമറൊക്കെ അൺലോക്ക് ആയി കേട്ടോ. സോ സമണിങ് ആപ്പ്, ഓക്കെ, അത് നമുക്ക് ആവശ്യമുള്ള സാധനമാണ്, അത് കൂടെ എടുത്തിട്ടുണ്ട്. ബീക്കൻ്റെ സാഡിൽ എപ്പോഴാണ് അൺലോക്ക് ആകുന്നത്? ഓ, 34 ഗൈസ്, ഒരു ലെവലും കൂടെ നമുക്ക് പോകണം കേട്ടോ. എന്നാലേ ബീക്കൻ്റെ സാഡിൽ അൺലോക്ക് ആവുള്ളൂ. ഓക്കെ, ഓൾ റൈറ്റ്. ായി വരുന്ന എന്തോ എനിക്കറിയത്തില്ല. ഇവന്മാര് പോടാ, എന്തിനി ഓ എന്താ പ്രശ്നം? എന്താ എനിക്ക് ഇതേപോലെ വെറുപ്പുള്ള മൈൻക്രാഫ്റ്റിലെ ക്രീപ്പർ. ഈ പാൽ വേൾഡിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള ഏതനാണെന്നറിയാമോ? ദൈവന്മാർ, സിൻഡിക്കേറ്റ് വൃത്തികെട്ടവന്മാരാണ്. സിൻഡിക്കേറ്റ് ഈ ഇതേപോലെയുള്ള ഈ ഹ്യൂമൻസ് ഉണ്ടല്ലോ ഗൈസ്, അത് എന്ത് വെറുപ്പിലാണെന്നറിയാമോ? ഞാനേ ഒരു കാര്യം ചെയ്യാൻ പോയി, ഈ ഗെയിമിലുള്ള കംപ്ലീറ്റ് ഹ്യൂമൻസിനെ ഈ ഒരു സീരീസിൽ പിടിക്കാൻ പോകും. പിടിച്ചിട്ട് മറ്റേ വ്യൂം കേജ് ഉണ്ടല്ലോ, അതിനകത്ത് കൊണ്ടിടാൻ പോകും ഗൈസ്. കേറാ, നിന്നെ കൊണ്ടേ പോകുന്നുള്ളൂ. നിനക്കെന്ത് നീ പോളും, പിന്നെ പച്ച പൊള്ളി കയറ്റാൻ നോക്കുക. പച്ച പൊള്ളി കയറിയാണ്.
അതിനെക്കാട്ടി ലോ ആൻഡ് ഉള്ള ബോൾ അതിൽ കയറി, നീ അതിൽ കയറി, അത് അതിൽ കയറി കയറ നീ, നിനക്കൊക്കെ ഇതാണ് ബോളാണ് പറ്റിയത്. സോ ഹ്യൂമൻസിനെ പിടിച്ചിട്ട് ആ വീം കേജിലിടണം ഗൈസ്, അതാണ് നമ്മുടെ അജണ്ട എന്ന് പറയുന്നത്. Let's go. ഇനി നമുക്ക് തിരിച്ച് ബേസിലോട്ട് പോകാം കേട്ടോ. ആക്ച്വലി നമ്മളതിൽ മറ്റേ സാധനം ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊക്കെ പോയത്. സോ നമ്മൾ തിരിച്ച് ബേസിലെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ നൈറ്റ് വിങ് അല്ല, നമ്മുടെ ബീക്കൺ, ബീക്കൺ എഞ്ഞെടുക്കട്ടെ. ഒരു മിനിറ്റ്, ബീക്കൺ അവിടെ, ബീക്കൺ 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 ബീക്കൺ. ഓക്കെ ഗൈസ്, മൂന്ന് ബീക്കൺ ദാ. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പാസീവ് സ്കില്ലാണ് കേട്ടോ, കുഴപ്പമില്ല. ബീക്കൺ ഞാനെടുത്ത് എൻ്റെ ഇതിലിട്ടിട്ടുണ്ട്. നമുക്ക് ബീക്കണിൻ്റെ സൈഡിൽ ഉണ്ടാക്കണം, അത് നമുക്ക് എന്തായാലും ഉണ്ടാക്കണം. സോ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി പോയിട്ട് ഹാൻഡ് ഗണ്ണിൻ്റെ സ്കീമാറ്റിക് നമുക്ക് കിട്ടിയല്ലോ, അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇപ്പം നമ്മളതിൽ സാധനം ഉണ്ടോ? ഓ, ഓൾറെഡി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഓക്കെ നൈസ്, ലെറ്റ്സ് ഗോ. ഉണ്ടാക്കിയോ മോനെ, ഞാനിവിടെ കൈ വയ്ക്കാം. സോ ഫൈനലി ഗൈസ്, നമ്മുടെ ഹാൻഡ് ഗണ്ണിൻ്റെ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ലെറ്റ്സ് ഗോ. സോ ഇത് നമുക്കിനി ആവശ്യമില്ല, ഈ സാധനം ഇതിനെടുത്തിട്ട് ഇങ്ങനെ കളയും, എന്നിട്ട് ഈ ലെജൻഡറി ഏറ്റവും എടുത്ത് കയ്യിലൊക്കെ വയ്ക്കും. ഈസി, ഇതും നമുക്കിനി ആവശ്യമില്ലാത്ത സാധനമാണ്, ഇതും എടുത്ത് അങ്ങനെ. ഓക്കെ, ഇതിൻ്റെ അറ്റാക്കിങ് എത്രയാണ്? 625 ഗൈസ്. ഓക്കെ, ലെജൻഡറി ഐറ്റം ഗൈസ്. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. സോ എന്തായാലും ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു പാൽ വേൾഡ് എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ആൻഡ് അടുത്ത ദിവസം നമുക്ക് സാറ്റിസ്ഫാക്ടറിയുടെ ഗെയിം കളിക്കാം കേട്ടോ. അതെന്തായാലും നമുക്ക് എപ്പിസോഡ് സെറ്റ് ചെയ്യാം, അപ്പോൾ അത് ആരും വിഷമിക്കേണ്ട. നമ്മളെന്തായാലും അടുത്ത ദിവസം സാറ്റിസ്ഫാക്ടറി കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഗൈസ്, അടുത്ത ദിവസം വരാം ഒരു കിടിക്കാച്ചി ഗെയിമുമായിട്ട്. ആൻഡ് നമ്മുടെ വോണ്ടർസ് പാണ്ട എന്ന് പറയുന്ന ചാനൽ ഞാൻ താഴെ പിഞ്ച് ചെയ്തിട്ടുണ്ടാവും, ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അവിടെ കിടപ്പുണ്ട് ആ ചാനൽ, അതിനകത്ത് മൈൻക്രാഫ്റ്റിൻ്റെ എപ്പിസോഡുകൾ ഞാൻ ഇടുന്നുണ്ട് ഗൈസ്. മൈൻക്രാഫ്റ്റ് എന്ത് ഇടാത്തതെന്ന് സ്ഥിരം കമൻറ്റുകൾ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് മൈൻക്രാഫ്റ്റ് ആ ഒരു ചാനൽ ഞാൻ ഇടുന്നുണ്ട്. ആൻഡ് അത് കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവിടെ കുറേ വെറൈറ്റി ഗെയിംസുകൾ കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ കുറേ വെറൈറ്റി ഗെയിംസുകൾ കളിക്കുന്നുണ്ട്, അതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത ദിവസം വരാം ഗൈസ്, ബൈ. How heavy is that? Like working the bass on the track on my face in the back, like I'm taking a slap. I need a drink, but it's straight from the tap. And I'm hating the slack, couple man slung around like the hate in the gaff. Please stop talking that trash, cause the vibes from the front all the way to the back.